ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങളിൽ കേരള കോൺഗ്രസ് എമ്മും സമരരംഗത്ത്. കർഷക വിരുദ്ധ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കാനാണ് ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നതെന്നാണ് ആരോപണം. ഭരണപക്ഷത്തെ പ്രധാന രാഷ്ട്രീയ കക്ഷികൾ ഉൾപ്പെടെ സമരരംഗത്തേക്ക് എത്തുന്നത് ഇടുക്കിയെ വീണ്ടും തുടർ ഭൂസമരങ്ങൾക്ക് വേദിയാക്കും. ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസും കർഷക സംഘടനകളും സമരരംഗത്ത് സജീവമാണ്. ഭൂപതിവ് ചട്ടങ്ങൾ ഭേദഗതി ചെയ്ത് ഹൈറേഞ്ചിലെ കുടിയേറ്റ കർഷകർക്ക് സമാധാനമായി ജീവിക്കാൻ സർക്കാർ അവസരമൊരുക്കണമെന്നാണ് സമരക്കാർ ആവശ്യപ്പെടുന്നത്. റവന്യൂ വകുപ്പിനെ കുറ്റപ്പെടുത്തി സിപിഎമ്മും കഴിഞ്ഞയിടെ സമരരംഗത്തേക്ക് എത്തിയിരുന്നു. സിപിഐയുടെ പോഷക സംഘടനകളും ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യവുമായി രംഗത്തുണ്ട്. ഇതിനു പിന്നാലെയാണ് കേരള കോൺഗ്രസ് എമ്മും സമരപരിപാടികൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. നെടുങ്കണ്ടത്ത് നടന്ന ധർണ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ ഉദ്ഘാടനം ചെയ്തു. ബിസിനസ് ലോൺ ചോദിച്ച് നിങ്ങൾ ബാങ്കിൽ ചെന്നാൽ ബിസിനസ് പ്ലാൻ എന്താണെന്ന് അവർ തിരിച്ചു ചോദിക്കും. ബിസിനസ് പ്ലാൻ ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്ന് പ്രാക്ടിക്കൽ ആയിട്ട് പഠിക്കണോ എങ്കിൽ ഈ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. സർവകക്ഷി യോഗത്തിൽ സ്വീകരിച്ച തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ ഇതുവരെയും സർക്കാർ തയ്യാറാവുന്നില്ലെന്നാണ് സമരക്കാരുടെ ആക്ഷേപം. വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ നിന്ന് കർഷകരെ കുടിയിറക്കാൻ ശ്രമം നടക്കുന്നതായുള്ള ആരോപണങ്ങളും വരും ദിവസങ്ങളിൽ ഇടുക്കിയെ സമരഭൂമിയാക്കും. ന്യൂസ് 18 നെടുങ്കണ്ടം. കണ്ണൂർ മട്ടന്നൂരിൽ ആക്രിക്കടയ്ക്ക് തീപിടിച്ചു. ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങളിൽ കേരള കോൺഗ്രസ് എമ്മും സമരരംഗത്ത്. കർഷക വിരുദ്ധ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കാനാണ് ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നതെന്നാണ് ആരോപണം. ഭരണപക്ഷത്തെ പ്രധാന രാഷ്ട്രീയ കക്ഷികൾ ഉൾപ്പെടെ സമരരംഗത്തേക്ക് എത്തുന്നത് ഇടുക്കിയെ വീണ്ടും തുടർ ഭൂസമരങ്ങൾക്ക് വേദിയാക്കും. ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസും കർഷക സംഘടനകളും സമരരംഗത്ത് സജീവമാണ്. ഭൂപതിവ് ചട്ടങ്ങൾ ഭേദഗതി ചെയ്ത് ഹൈറേഞ്ചിലെ കുടിയേറ്റ കർഷകർക്ക് സമാധാനമായി ജീവിക്കാൻ സർക്കാർ അവസരമൊരുക്കണമെന്നാണ് സമരക്കാർ ആവശ്യപ്പെടുന്നത്. റവന്യൂ വകുപ്പിനെ കുറ്റപ്പെടുത്തി സിപിഎമ്മും കഴിഞ്ഞയിടെ സമരരംഗത്തേക്ക് എത്തിയിരുന്നു. സിപിഐയുടെ പോഷക സംഘടനകളും ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യവുമായി രംഗത്തുണ്ട്. ഇതിനു പിന്നാലെയാണ് കേരള കോൺഗ്രസ് എമ്മും സമരപരിപാടികൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. നെടുങ്കണ്ടത്ത് നടന്ന ധർണ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ ഉദ്ഘാടനം ചെയ്തു. സർവകക്ഷി യോഗത്തിൽ സ്വീകരിച്ച തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ ഇതുവരെയും സർക്കാർ തയ്യാറാവുന്നില്ലെന്നാണ് സമരക്കാരുടെ ആക്ഷേപം. വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ നിന്ന് കർഷകരെ കുടിയിറക്കാൻ ശ്രമം നടക്കുന്നതായുള്ള ആരോപണങ്ങളും വരും ദിവസങ്ങളിൽ ഇടുക്കിയെ സമരഭൂമിയാക്കും. ന്യൂസ് 18 നെടുങ്കണ്ടം. കണ്ണൂർ മട്ടന്നൂരിൽ ആക്രിക്കടയ്ക്ക് തീപിടിച്ചു.